ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഡേ 4 ഹെയർ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി വെക്കുകയാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഫേസ് വന്നിട്ട് ക്ലൻസിങ്ങും ടോണിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഫേസിൽ ഞാൻ ഈ മാക്കിൻ്റെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സിറമൈസർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നെയിം വന്നിട്ട്. മാക്കിൻ്റെ ഈ ഒരു സിറമൈസർ നമുക്ക് സിറവും മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഒറ്റ പ്രോഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മേക്കപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അതിനായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുക. പ്രൈമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിലെ പോർസൊക്കെ ലെവൽ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു ഈവൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് വഴി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മേക്കപ്പ് കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ക്രാക്കിങ്ങും അല്ലെങ്കിൽ ഡ്രൈനെസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. കാരണം പ്രൈമർ ഒരു ക്യാൻവാസ് പോലെ ആക്ട് ചെയ്യും നമ്മുടെ ഫേസിൽ. അതിനുശേഷം ഞാൻ ലിപ്സ് ഒന്ന് പ്രിപ്പ് ചെയ്യുകയാണ്. ലിപ്സ് ഞാൻ ബോഡി ഷോപ്പിൻ്റെ ലിബാം ആൽമണ്ട് ഫ്ലേവർ വരുന്ന ലിബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ് പ്രിപ്പ് ചെയ്തത്. അതിനുശേഷം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ വന്നിട്ട് ഞാൻ നിക്സിൻ്റെ അല്ല എല്ലയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് കളർ കറക്ടറാണ്. പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തല്ല ഈ കളർ കറക്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ബ്ലെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ആ ഒരു ഓറഞ്ച് ടിൻറ്റ് അവിടെ വേണം. അപ്പോൾ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി അണ്ടർറൈസിൻ്റെ അവിടെയും കുരുക്കൾ വന്നുള്ള പാടുള്ളിടത്തും എല്ലാം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു ഫുൾ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. മാക്കിൻ്റെ ടെസ്റ്റി ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ എല്ലായിടത്തും ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ടും ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് മാത്രം കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബഫർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇൻസൈഡ് ഔട്ട് ഡയറക്ഷനിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലഷ് ഞാൻ എൻ്റെ ഫേസിൽ ചീക്സിൻ്റെ അവിടെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗഡർ സെറ്റിങ്ങിന് മുന്നെയാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സട്ടിലായിട്ട് മാത്രം ബ്ലഷ് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബ്ലഷ് ആദ്യമേ നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ. എന്നിട്ട് ഫുൾ ഫേസ് ഒന്ന് പൗഡർ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബ്ലഷ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സട്ടിലായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ അതേ ഒന്ന് ബ്രൗൺസിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പോസിൻ്റെ ബ്രൗൺസറാണ് യൂസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ചീക്ക് ബോൺസിൻ്റെ അവിടെയും ജോ ലൈൻ്റെ അവിടെയും അതുപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ടാണ് ഞാൻ കോൺടോറിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോർഹെഡിൽ വേണമെങ്കിലും കോൺടോറിങ് ചെയ്യാം. പിന്നെ നോസിൻ്റെ സൈഡിൽ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെ കാട്ടി കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന നമ്മുടെ വിരലിൽ യൂസ് ചെയ്തിട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ തമ്പും ആ ഒരു ഇൻഡെക്സ് ഫിംഗറും കൂടി അല്ലെങ്കിൽ റിംഗ് ഫിംഗറും കൂടി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ ഹൈലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ മാക്കിൻ്റെ സ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് പെർച്ചേസ് ആണിത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒരു ബ്രഷിൽ വെച്ചിട്ട് നമ്മുടെ ചീക്സിൻ്റെ അവിടെ, നമ്മുടെ എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ സെയിം ഏരിയാസിൽ, എനിക്ക് എസ്പെഷ്യലി ചീക്സിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. നല്ല നാച്ചുറൽ ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ചിലതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലിറ്റർ ഇട്ട പോലെയും അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു സ്ട്രോബ് ക്രീം അമേസിംഗ് ആണ്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫീലിൽ നമ്മുടെ ഫേസിൻ്റെ തന്നെ ഗ്ലോ ആണെന്നേ തോന്നും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നെറ്റിയിലും കുറച്ച് നോസിൻ്റെ അവിടെയും എല്ലാം ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെയിൻലി ചീക്സിനും നോസിലും പിന്നെ എൻ്റെ ചിന്നിൻ്റെ അവിടെയും ഒക്കെ ഇടുന്നുണ്ട്. ഫേസ് നല്ല ഗ്ലോയി ഗ്ലോയി ആയിട്ട് നിൽക്കും. എസ്പെഷ്യലി പാർട്ടി ഫെസ്റ്റീവ് ലുക്കിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റർ ആണ് ഈ ഒരു മാക്കിൻ്റെ സ്ട്രോബ് ക്രീം. ഇത് നിങ്ങൾക്ക് ബിഫോർ ഫൗണ്ടേഷൻ ഫുൾ ഫേസിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഞാനൊന്ന് പൗഡർ സെറ്റിംഗ് ചെയ്യുകയാണ് എൻ്റെ നെക്കിലും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോൺടൂറിങ് ചെയ്തതിൻ്റെ താഴെയുള്ള സ്പേസിലും അവിടെയൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പൗഡർ സെറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തെടുത്ത് ഞാൻ പൗഡർ സെറ്റിംഗ് ചെയ്യുന്നില്ല. കാരണം അത് വീണ്ടും ഒരു മാറ്റ് ഫിനിഷിലോട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ സെറ്റിംഗ് ആദ്യം ചെയ്തിട്ട് പിന്നെ ഹൈലൈറ്റിംഗ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒന്ന് റിവേഴ്സായിട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടർ ഐസിൻ്റെ അവിടെയും എല്ലാം ഞാൻ പൗഡർ സെറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ അണ്ടർ ഐസ്
ഫേസിൽ പ്രത്യേകിച്ച് പിന്നെ കൺസീലറൊന്നും അപ്ലൈ ചെയ്തില്ല. ആ ഒരു ഫൗണ്ടേഷൻ്റെ ഇത് തന്നെ എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ക്രാക്കിംഗ് ഒക്കെ വരെ പോലെ വരുന്നതും ഇങ്ങനെ കേക്കി ആയിട്ടൊക്കെ വരുന്നതും. അപ്പം ഞാനത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഒരു പ്രോഡക്റ്റേ യൂസ് ചെയ്യാറുള്ളൂ കണ്ണിൻ്റെ അടിയിൽ. അതിന് ശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ലോറിയൽ പാരിസിൻ്റെ ബ്രോ ആർട്ടിസ്റ്റ് കിറ്റാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്യാപ്സൊക്കെ ഒന്ന് ഫിൽ ചെയ്തിട്ട് അതിൻ്റെ തന്നെയുള്ള സ്പൂൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് കോമ്പ് ചെയ്തും വെക്കുന്നുണ്ട്. ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതേ ഐ മേക്കപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ആംഗിൾഡ് ബ്രഷ് എടുക്കുകയാണ്. ചെറുതായിട്ടൊരു ആംഗിൾഡ്, ഭയങ്കര ഷാർപ്പ് ആംഗിൾഡ് ബ്രഷ് അല്ല, നമ്മുടെ ക്രീസ് ഏരിയസിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ബ്രഷാണിത്. അപ്പോൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ അത് കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു കോറൽ ഷെയ്ഡ് എടുക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ക്രീസ് ആൻഡ് അപ്പർ ക്രീസ് ഏരിയയിലും പിന്നെ എൻ്റെ ഐലിഡിലും ലൈറ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എനിക്കൊരു ഡാർക്കർ കളറുകൾ, അപ്പോൾ ഞാനൊരു കൈൻഡ് ഓഫ് സ്മോഗി ആയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ആഷാഡോ പാലറ്റിൽ നിന്ന് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ലിഡിൽ നല്ല രീതിയിൽ കുറച്ച് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല ഡാർക്കറായിട്ട് കുറച്ചുകൂടി എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ ഐ ലിഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഷെയ്ഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എനിക്ക് അത്രയും ഡാർക്ക് വേണ്ട, പക്ഷേ എന്നാലും ഒരു അത്യാവശ്യം ഡാർക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ ഞാൻ എൻ്റെ ലിഡ്സിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ എൻ്റെ ഐ പെൻസിലുണ്ട്, ഒരു ഗ്ലിറ്റർ ടൈപ്പ്. ഇത് പ്യുവർ ബ്ലാക്ക് അല്ല, എന്നാലും ബ്ലാക്ക് ആണ്, പക്ഷെ അത്ര ഡാർക്ക്നെസ് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് സ്മോക്കി ആയൊക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ഒരു ഐ പെൻസിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാജൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ആംഗിൾഡ് ബ്രഷ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡോ ഗ്രേ ഷെയ്ഡോ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഐലൈനറിൻ്റെ അവിടെ നല്ല രീതിയിൽ സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐ ഷാഡോ എടുക്കാതെ നമുക്ക് സ്മജ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ നല്ല ഡാർക്ക് കളറ് ലൈനേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ ഷാഡോ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചൊരു ഐ ഷാഡോ കൂടി എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഔട്ടർ കോർണറിൻ്റെ അവിടെ നിന്ന് ഇന്നർ കോർണറിൻ്റെ അവിടേക്ക് നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ബ്ലെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഈ ഒരു കാജൽ ഞാൻ അപ്ലൈ ചെയ്തില്ല ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ, അത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. ചില ജെൽ ലൈനേഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് പിന്നെ എടുക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ യൂസ് ചെയ്ത യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ഷെയ്ഡും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഈ കെ ബ്യൂട്ടിയുടെ പാലറ്റിൽ ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു വുഡ് കളറല്ലേ. അപ്പോൾ അതും ഞാൻ ഒന്നും കൂടി ഒന്ന് എടുത്തിട്ട് എൻ്റെ ഔട്ടർ കോർണറിൻ്റെ അവിടേക്ക് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഐ ഷാഡോ ലിഡിൽ അപ്ലൈ ചെയ്തിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ഞാൻ എൻ്റെ ക്രീസ് ഏരിയ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ആ ഒരു കോറൽ ഷെയ്ഡില്ലേ, ആ കോറൽ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീസ് ഏരിയ വന്നിട്ട്. ഇനി ഞാൻ ദ കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുക്കുകയാണ്. ബ്രൗൺസർ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ നെയിം വന്നിട്ട്. അപ്പോൾ അത് ഞാൻ ഐ ലിഡ്സിൽ അപ്ലൈ ചെയ്യാണ്. ഐ ലിഡ്സിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് മിഡ് സെക്ഷൻ വരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഫുൾ ഐ ലിഡിൽ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇന്നർ കോർണർ ടു ആ ഒരു മിഡ് സെക്ഷൻ വരെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ദ മാക്കിൻ്റെ കാജൽ എടുക്കുകയാണ്. ഇത് സ്മച്ച് പ്രൂഫ് ആണ് ഈ കാജൽ വന്നിട്ട്. അപ്പോൾ അത് ഞാൻ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യുന്നില്ല, ലാഷ് ലൈനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കാജൽ ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് താഴെ എന്താ പറയുക ഒരു ഇത്തിരി ഐ ഷാഡോ കൂടി വെച്ച് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫൈൻഡ് ലുക്കും കൂടി കിട്ടും. അപ്പോൾ ഞാൻ കറക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡിലെ ഐ ഷാഡോസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത ആ ഒരു സെയിം ബ്രോൺസർ എന്ന ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബ്രോ ബോൺ ഏരിയയും ഒന്ന് സെറ്റിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐസിൻ്റെ ഇന്നർ കോർണർ വേണമെങ്കിലും നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഒരുപാട് അങ്ങനെ ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ എൻ്റെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്കാര. ഞാൻ ലാഷസ് ഇതിൽ വെക്കുന്നില്ല, ഫേക്ക് ലാഷസ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്കിൻ്റെ മാജിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയുടെ ഒരു മിനി ട്യൂബാണ്. അപ്പോൾ അതിൽ
മസ്കാര ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ലാഷസിലും അപ്പർ ലാഷസിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഓർത്ത ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം. ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യാണ്. കൈൻഡ് ഓഫ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, എന്ന് വെച്ചാൽ ബ്രൗൺ സ്കിന്നിനൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ്. റെഡ് അല്ല, എന്നാൽ ഓറഞ്ച് അല്ല, ഒരു ബ്രൗണും കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സാറ്റിൻ ഫിനിഷാണ് തരുന്നത്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫുൾ ഫേസ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്. ഷുഗർ കോസ്മെറ്റിക്സിന് സെറ്റിംഗ് സ്പ്രേ ആണ്. എന്നിട്ട് ഒന്ന് പാക്ക് ഡ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് ഇതാണ്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ ഞാൻ അഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കെട്ടിയും വെക്കാം, മുല്ലപ്പൂക്കെ വെക്കാം. ഞാനിപ്പോൾ ഒരു സൽവാറാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ കസവിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അനുസരിച്ചാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ മുടി, കുറച്ച് മുടി എടുത്ത് ഇങ്ങനെ ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഴിച്ചിടാം. പക്ഷേ ഞാൻ കൂടുതൽ എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയത് മുടി അഴിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ആ സ്ട്രോപ്പ് ക്രീമൊക്കെ യൂസ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ്, ഫേസിൽ നല്ല അടിപൊളി ഗ്ലോ ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കസവ് വർക്ക് വരുന്നുണ്ട്. ഷോള് വന്നിട്ട് ഒരു ഷിഫോൺ ഷോളിൽ ചെറിയൊരു ലൈറ്റ് മിറർ വർക്ക് പോലെ വരുന്നുണ്ട്. ഒറിജിനൽ മിററല്ല. പിന്നെ അതുപോലെ എന്താ ഫ്ലോറൽ പ്രിൻസ് ആണ് വരുന്നത്. നല്ല ഫ്ലെയേർഡ് ആണ്, നമുക്ക് നന്നായിട്ട് ട്രിൽ ചെയ്യാനൊക്കെ പറ്റും. നല്ല ഫ്ലെയേർഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ബുനായ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ വാങ്ങിച്ചതാണ്. ഞാൻ താഴെ ലെഗിൻസ് ആണ് റിപ്പയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതായിരിക്കും ബൈ ഫ്രം ശ്രുതി.